നമസ്കാരം. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ബി ജെ പി ഭരണത്തിൽ കർണാടകത്തിൽ വേട്ടയാടപ്പെടുന്നുവെന്ന കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ. മുസ്ലിം പെൺകുട്ടികൾ അവരുടെ മത ആചാരപ്രകാരം അനിവാര്യമായി കരുതുന്ന ഹിജാബ് യൂണിഫോമിനൊപ്പം ധരിക്കുന്നതിൽ എന്തിനാണ് ഈ അസഹിഷ്ണുത? സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുവാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. മത ജാതി വർഗവർണ ദേശ ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്നതാണ് മഹത്തായ ഭാരത സംസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന 2014 വരെ അങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യം. ക്രിസ്തുമസ് സമയത്ത് കർണാടകയിലും മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നേരെ സംഘപരിവാറുകൾ നടത്തിയ അക്രമങ്ങളെ വിമർശിച്ച കാര്യവും പത്മജ വേണുഗോപാൽ സൂചിപ്പിക്കുന്നു. പത്മജ വേണുഗോപാലിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മുസ്ലിം പെൺകുട്ടികൾ അവരുടെ മത ആചാര പ്രകാരം അനിവാര്യമായി കരുതുന്ന ഹിജാബ് യൂണിഫോമിനൊപ്പം ധരിക്കുന്നതിൽ എന്തിനാണ് ഈ അസഹിഷ്ണുത? സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുവാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാകണം. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് കർണാടകയിൽ ബി ജെ പി ഭരണത്തിന് കീഴിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. നാളിതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് കർണാടകയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് കർണാടകയിൽ അധികാരം നഷ്ടപ്പെട്ടതോടെ ബി ജെ പി ഭരണത്തിൽ വർഗീയവാദികൾ മതവിദ്വേഷ പ്രചരണത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. അവർക്കൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും നിലകൊള്ളുന്നു. സിഖ് മതസ്ഥർക്ക് തങ്ങളുടെ മത ആചാരപ്രകാരം പവിത്രവും അനിവാര്യവുമായ തലപ്പാവ് യൂണിഫോമിനൊപ്പം ധരിക്കാൻ വിദ്യാലയങ്ങളിലും സർക്കാർ സർവീസുകളിലും അനുമതിയുണ്ട്. പൊട്ട്, കുറി, സിന്ദൂരം, കയ്യിൽ ചരടൊക്കെ ആചാരപ്രകാരം ഹൈന്ദവരും ധരിക്കുന്നുണ്ട്. ശബരിമല ദർശന സമയത്ത് ഹൈന്ദവ പോലീസുകാർക്ക് താടി, മീശ വളർത്താനും ആചാരങ്ങൾ പാലിക്കാനും അനുമതി നൽകുന്നുണ്ട്. ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ എത്രയോ രാജ്യങ്ങളിൽ പോലീസ് യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിച്ചിട്ടുണ്ട്. ഹിജാബ് ധരിക്കുന്ന വനിതാ ജഡ്ജിമാർ പോലും പല രാജ്യങ്ങളിലും സാധാരണമാണ്. ഭാരതം ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇത്രയും ജാതിമത വിഭാഗങ്ങളും വിവിധ ഭാഷകളും സംസാരിക്കുന്നവരും വിവിധ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുമുള്ള ഇങ്ങനെയൊരു രാജ്യം ലോകത്ത് വേറെ കാണാൻ കഴിയുക പോലുമില്ല. മത ജാതി വർഗവർണ ദേശ ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുന്നതാണ് മഹത്തായ ഭാരത സംസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന 2014 വരെ അങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NVC Broadcasting Limited.